നമസ്കാരം. കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും ഏതൊരു തൊഴിൽ സ്ഥാപനം വന്നാലും കുറെ യൂണിയൻകാർ വന്ന് അത് കൊടി പിടിച്ച് അത് നശിപ്പിക്കുന്നതാണ് കണ്ടുവരല്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൾ ഒരു ഫാക്ടറിയോ മറ്റു കാര്യങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും വൻകിട പദ്ധതികളൊന്നും നടത്താൻ പറ്റില്ല. അവിടെ വന്ന് കൊടി പിടിക്കും. പ്രാദേശികമായുള്ള ആൾക്കാർക്ക് ജോലി വേണം, മറ്റു വേണം. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ അതനുസരിച്ചുള്ള മേഖലകളിൽ എത്തിപ്പെടാനോ ശ്രമിക്കാനൊന്നുമില്ല. അവർക്ക് കൊടിയുടെ കീഴിൽ സിന്ദാബാദ് വിളിക്കാൻ മാത്രമേ അറിയൂ. അതാണ് നിലവിലുള്ള സ്ഥിതി. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുമ്പോൾ അഥവാ അദാനി പോർട്ട് പൂർത്തിയാകുന്ന സമയത്ത് കേരളത്തിൽ വലിയൊരു വിഭാഗത്തിന് തൊഴിൽ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതും കൊട്ടിക്കൊഴിച്ചതും. പക്ഷേ സംഗതി കേരളത്തിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്നറിയാവുന്ന അദാനി അവിടുത്തെ ജോലിക്ക് ഹിന്ദിക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അവർ കൃത്യമായ പരിശീലനമുണ്ട്. ഓരോന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. അതൊക്കെ അറിയാവുന്ന അതത് മേഖലകളിൽ ഹിന്ദിക്കാരെ അവർ നിയമിച്ചു. കാരണം ആ സ്ഥാപനം നടന്നു പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. മലയാളികളെയാണ് അവിടെ നിയമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് പോകുന്നത് നമുക്കറിയാം. KCBന്റെ അവസ്ഥ നമുക്കറിയാം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. KSRTCന്റെ അവസ്ഥ നമുക്കറിയാം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഇവിടുത്തെ ട്രേഡ് യൂണിയൻകാരുടെ അവസ്ഥ നമുക്കറിയാം എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നുള്ളത്. അവർ ആ സ്വഭാവമുള്ള അല്ലെങ്കിൽ അവരെ തന്നെ ഈ അദാനി പോർട്ടും കൂടെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. അതറിയാവുന്ന അദാനി തൽക്കാലം ആ പണി ഹിന്ദിക്കാരെ എടുക്കട്ടെ തീരുമാനിച്ചു. അവരാകുമ്പോൾ മര്യാദക്കുള്ള കൂലി കൊടുത്താൽ മതി, പറയുന്ന പണി എടുത്തോളും, പറയുന്ന സമയം വരെ എടുത്തോളും, ഒരു പ്രശ്നമില്ല. എന്നാലിപ്പോ കേരളത്തിൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടിയെന്ന് അറിയുന്നുണ്ട്. കുറെ സ്ത്രീകൾക്ക് അതിന്റെ പരിസരത്ത് പുല്ല് പറിക്കാൻ, ആ പുല്ല് വൃത്തിയാക്കാൻ വേണ്ടി എന്തൊക്കെയോ കുറെ അവസരങ്ങൾ കിട്ടി എന്നാണ് അവിടുത്തെ യൂണിയൻകാർ പരിതപിക്കുന്നത്. അദാനി പോർട്ടിന്റെ പടിവാതുക്കൽ ഗേറ്റിന്റെ ഇപ്പുറത്ത് വന്ന യൂണിയൻകാർ കുപ്പായ അഴിച്ചിട്ട് നോക്കി പോർട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ വരുന്നതും അത് ഇറക്കുന്നതും ഇറക്കി വെക്കുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും ഒക്കെ. സംഗതി അവിടെ കയറി ഒന്ന് ഭരിക്കാമെന്നും അവിടെ ഒന്ന് കളിക്കാമെന്നും അദാനിയൊക്കെ ഒന്ന് നിയന്ത്രിക്കാമെന്നൊക്കെ കരുതിയ വ്യാമോഹങ്ങളാണ് സംഗതി പൊലിഞ്ഞുപോയത്. കാരണം അദാനിക്കുള്ള പിടിയെന്ന് പറഞ്ഞാൽ അവർ സുഹൃത്തുക്കള് പ്രധാനമന്ത്രിയും കേരളത്തിലും ഒക്കെ ആണെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെയാണ്. ഇനി ആര് വന്നു കഴിഞ്ഞാലും അവരുമായിട്ടേ കളിയുള്ളൂ. അതിന്റെ താഴെയുള്ള യൂണിയൻകാരുമായിട്ടൊന്നും ആരുമായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിപ്പോ വൈകിട്ട് അറിയണം. ഞാൻ ഇതിനു മുമ്പ് കരുതിയിരുന്നത് ഇവിടുത്തെ തൊഴിലാളികളെ, തൊഴിലാളി യൂണിയനുകളെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പണികൾ ഏൽപ്പിക്കും എന്നാണ്. പക്ഷെ അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോൾ പൂട്ടിയെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. ഏതായാലും ഓടുന്ന പട്ടിക്ക് വരുമ്പോഴും മുമ്പേ എന്നൊരർത്ഥത്തിൽ തുടക്കത്തിലെ തന്നെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും തൊഴിലാളി സംഘടനകളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി അദാനി പണിയെടുക്കുന്നവരെ മാത്രം നിയമിച്ചുകൊണ്ട് മറ്റ് സമര മറ്റ് മേഖലകളിൽ വരാത്ത ഭാഗങ്ങൾ മാത്രം കേരളത്തിലുള്ളവരെ നിയമിച്ചുകൊണ്ട് ആ സ്ഥാപനം നിലനിൽക്കണമെന്ന് അല്ലെങ്കിൽ ആ ഒരു പോർട്ട് നിലനിൽക്കണമെന്ന് തീരുമാനിച്ചേക്കാണ്. നിരാശയുണ്ട് മലയാളികൾക്ക് ജോലി കിട്ടാത്തത്. പക്ഷെ മലയാളികൾ അവിടെ കയറിയാൽ അതൊരു യൂണിയൻകാരായി അവിടെ കയറുകയും പിന്നെ ആ ഒരു പോർട്ടിന്റെ നിലനിൽപ്പും തന്നെ ഭീഷണിയാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എല്ലാ ഭാഗത്തും കണ്ടുവരുന്നുണ്ട് യൂണിയൻ. ഏതായാലും ചരക്ക് നീക്കം നടക്കട്ടെ. അങ്ങനെ കേരളത്തിലേക്ക് കുറച്ച് വരുമാനം വരും. കേരളത്തിന്റെ ഖജനാവിലേക്ക് കുറച്ച് പണം വരും. നികുതി ഇനത്തിലും മറ്റും കുറച്ച് പണം വരും. അത് മാത്രമായി നമുക്ക് നോക്കാം. അതെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് കരുതി സമാധാനിക്കാം. അത് മാത്രമല്ല കേരളത്തിലെ ഒരു വലിയൊരു സംരംഭം തന്നെയാണ് ഈ അദാനി പോർട്ട്. അതുമായി ബന്ധപ്പെട്ട് ചുറ്റുമുള്ള ഭാഗങ്ങൾ വികസിച്ച് വലുതാവുമ്പോൾ അതിലൂടെ നമ്മൾ കേരളത്തിന്റെ മറ്റ് സാമ്പത്തിക മേഖലകളും ഇപ്പോൾ പരിതപപ്പെട്ട് നിൽക്കുന്ന യൂണിയൻകാർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ തടയും എന്ന് കരുതാം.